ഇപ്പം എൻ്റെ ഏതെങ്കിലും ദൂരെ കുട്ടികളോ റിലേറ്റീവോ ആരെങ്കിലും ഒക്കെ ഒന്ന് ആദ്യം ചോദിക്കുന്ന പെൺകുട്ടിയാണോ, ഉഹ് ഇനി ഷീജ എന്ത് ചെയ്യും, ബുദ്ധിമുട്ട്. ബൈ ബർത്തിൽ മരിക്കുന്ന കുട്ടികൾ അതിലാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ആൾക്കാരിങ്ങനെ ബക്കറ്റ് പിടിച്ചുകൊണ്ട് ഓരോരുടെ പേരൊക്കെ, ആ ഒരു സമയത്ത് ഞാൻ എങ്ങനെ പിടിച്ചു നിന്നു എന്നൊന്നും അറിയത്തില്ല. ഗർഭകാലത്ത് ഒരു പ്രശ്നമല്ല, ഡെലിവറി സമയത്തുണ്ടായ പ്രശ്നം കാരണമാണ് മോക്ക് ഇങ്ങനെ വന്നത്. കുഞ്ഞിന് ചിലവിനോട് തരാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അല്ലാതെ നമ്മളങ്ങനെ ഡിവോഴ്സായി പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലും ട്രീറ്റ്മെൻറ്റിൻ്റെ പേരിൽ പറ്റിച്ചവരുണ്ട്. ഇത് മറ്റേ പാമ്പിൻ്റെ ശാപമാണ്, സർപ്പശാപമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിച്ച ഒരുപാട് പേരുണ്ട്. മാറ്റി നിർത്തപ്പെടുന്ന മന്ദബുദ്ധി, മന്ദബുദ്ധിയുടെ അമ്മ ഒരു കല്യാണത്തിന് പോലും നമ്മളെ ക്ഷണിക്കില്ല. ഇങ്ങനൊരു കുഞ്ഞിനെ കൊണ്ട് വരണ്ട ഷീജ. ഞാൻ ഹാപ്പിയാണ് ഇപ്പോൾ ലൈഫിൽ. ശരിക്കും പറഞ്ഞാൽ ഞാൻ തോറ്റിടത്തുനിന്ന് ഞാൻ തിരിച്ച് കയറിയതാണ്. സ്ട്രഗിൾ ചെയ്തു, അത് കഴിഞ്ഞിട്ട് കുറച്ച് പഠിച്ചു, പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് അമ്മമാരെ എനിക്ക് ചേർത്ത് പിടിക്കാൻ പറ്റി. ഉരുകി ഉരുകി തങ്കമാകുന്ന ജീവിതങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരാളെയാണ് വളരെ അഭിമാനത്തോടുകൂടി, ഏറെ ചാരിതാർത്ഥ്യത്തോടുകൂടി ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത്. സ്വന്തം കുഞ്ഞിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി എല്ലാ പരിമിതികളെയും പാട്ടിനു വിട്ട് ജീവിതത്തെ ഏറ്റവും പോസിറ്റീവായി, ഏറ്റവും സന്തോഷത്തോടുകൂടി നേരിടുന്ന ഒരമ്മയാണ് ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത്, ഷീജ സാന്ദ്ര. ആ പേരിൽ തന്നെ അവരുടെ പോരാട്ടത്തിൻ്റെ അടയാളപ്പെടുത്തലുകളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ സത്യമുണ്ട്. സ്വാഗതം ഷീജ. നമസ്കാരം, എൻ്റെ പേര് ഷീജ സാൻഡ്ര എന്നാണ്. ട്രിവാൻഡ്രം പേയാടാണ് വീട്. നമ്മളെ ഭിന്നശേഷിക്കാരായ 200 കുട്ടികളുടെ ഒരു ഓർഗനൈസേഷനാണ് സ്നേഹ സാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ്. അത് ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാരുടെ സംഘടനയാണ്. ആമുഖമായി പറഞ്ഞതുപോലെ ഷീജ സാന്ദ്ര സ്വന്തം മകളുടെ പേരിനെ അടയാളമാക്കിയതെ? എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമുക്ക് കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ അറിയാം, ഒരുപാട് പച്ചയായ ജീവിതം മുന്നിൽ തന്നെ കാണുകയാണ്. പരിമിതികളുള്ള, ശാരീരിക പരിമിതികളുള്ള മൈക്രോസെഫാലി എന്ന രോഗത്തോട് പടവെട്ടുന്ന മകൾക്കൊപ്പം ജീവിതം ജയിക്കാൻ ഇറങ്ങിയവൾ. എന്താണ് ആ ജീവിതം, എന്താണ് അതിൻ്റെ ആമുഖം? ശരിക്കും ഞാൻ എൻ്റെ കോളേജ് ലൈഫിൽ അടിച്ചു പൊളിച്ച് നടന്നു. സെക്കൻഡ് ഇയറിൽ കല്യാണം, അപ്പോൾ 19 അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു കുഞ്ഞ് പറക്കുകയാണ്. അപ്പോൾ 20 കുഞ്ഞായി. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വൈകല്യത്തോടു കൂടി ഒരു കുഞ്ഞാണെന്ന് ഡോക്ടർ പറയുകയും, അപ്പോൾ തന്നെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലായിരുന്നു ഡെലിവറി. അപ്പോൾ SIT ഹോസ്പിറ്റലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ആദ്യം തന്നെ വെന്റിലേറ്ററിലാണ് കയറ്റുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ, ഒരു എനിക്ക് തോന്നുന്നു ഒരു 15 ഞാൻ വെന്റിലേറ്ററിലായിരുന്നു മോളുമായിട്ട്. അപ്പം നമ്മളെ കാണിക്കത്തില്ല, മോളെങ്ങ കുഞ്ഞിലെ അങ്ങ് കയറ്റി ഞങ്ങളിങ്ങനെ താഴത്തെ നിലയിലാണ്. അപ്പോൾ ഡോക്ടർ പറയുന്ന സമയത്തൊക്കെ എങ്ങനെ ഈ വെന്റിലേറ്ററിൻ്റെ അവിടെ പോയി നമ്മൾ കുഞ്ഞിന് പാല് പിഴിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ മാനസികാവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ, ഒരു കളിച്ച് ഇങ്ങനെ നടന്ന സമയത്ത് പെട്ടെന്നൊരു ഹോസ്പിറ്റലൈസ്ഡ് ഇങ്ങനെ, കാരണം ഇത് എന്താണെന്നോ അതിൻ്റെ വ്യാപ്തി എന്താണോ അതിൻ്റെ എന്താ ഒന്നും അറിയില്ല. ശരിക്കും ഒരു 3 എൻ്റെ ആശുപത്രി ജീവിതമാണ് ശരിക്കും ഞാൻ ഇപ്പം ഞാനായി നിൽക്കുന്നത്. കാരണം ഈ വെന്റിലേറ്ററൊക്കെ ഞാൻ കിടന്ന സമയത്ത് ഇതുപോലെ ഒത്തിരി കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മരണവാർത്തയാണ് ഞാൻ കൂടുതലും കേൾക്കുന്നത്. അപ്പോൾ അവർ പറയും, ഷീജ ഒരു പ്രതീക്ഷയില്ല, അങ്ങനെ വെക്കില്ല. കാരണം ഡോക്ടർ നമ്മളെ കൂടെ തന്നെ പറയും, അമ്മ എന്ന നിലയ്ക്ക് നമ്മളെ കൂടെ തന്നെ പറയും, 95% പ്രതീക്ഷിക്കാറായിട്ടില്ല ഇല്ല എന്ന്. അപ്പോൾ ആ ഓരോ സാന്ദ്രയുടെ വിളി ഞാൻ ഇങ്ങനെ കേൾക്കുമ്പോഴും, ഒരു മീൻസ് എന്തോ ശരിക്കും അതൊരു എന്തോ പറയണ്ടേ, അവിടെ നമുക്ക് ആരൊക്കെ ആശ്വാസം തന്നാലും നമുക്ക് ഒന്നുമല്ല. കാശും എന്തുണ്ടെങ്കിലും നമ്മൾ അത് വേറൊരു ലോകമാണ്. അപ്പം ഈ മരിക്കുന്ന കുട്ടികളെ അവർ ശരിക്കും ബക്കറ്റിലാണ്, ആ ബൈ ബർത്തിൽ മരിക്കുന്ന കുട്ടികളെ അതിലാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ആൾക്കാരിങ്ങനെ ബക്കറ്റ് പിടിച്ചുകൊണ്ട് ഓരോരുടെ പേരൊക്കെ, ആ ഒരു സമയത്ത് ഞാൻ എങ്ങനെ പിടിച്ചു നിന്നു എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതിനകത്തുള്ള കുറച്ച് ഡോക്ടേഴ്സും കുറച്ചിങ്ങനെ സിസ്റ്റേഴ്സ്, അപ്പോൾ അവരുടെയൊക്കെ ഒരു ആശ്വാസമായിരിക്കാം എനിക്ക് എൻ്റെ മോളെ തിരിച്ചു കിട്ടി 3. അപ്പോൾ തിരിച്ചു കിട്ടുമ്പോൾ തന്നെ എനിക്ക് തോന്നും അവർക്ക് വെയിനൊന്നും കിട്ടാത്തതുകൊണ്ട് 2 ഇവിടെയും ഈ കാലിവിടെയൊക്കെയും ബ്ലൈഡിട്ട് നമ്മൾ കീറി, ബ്ലൈഡിട്ട് കീറിയതുപോലെ മൊത്തം ഇതായിരുന്നു. എന്താ, കാരണം അവർക്ക് ട്രിപ്പിടാനും ഇഞ്ചക്ഷൻ വെക്കാനും. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, ദേഹം മുഴുവനും മുറിവുള്ളൊരു ഇങ്ങനെ ഒരു കുഞ്ഞിനെയാണ് കിട്ടിയത്. പക്ഷേ ഇരു കൈകളും നീട്ടി ഞാൻ സ്വീകരിച്ചു. പിന്നെ എനിക്ക് ഈ സമയം വരെയും നമ്മുടെയൊക്കെ ജീവിത ആശുപത്രി തന്നെയാണ്. അപ്പോൾ ഒരു വർഷത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു പകുതിയോളം ആശുപത്രി കിടക്കേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ അവിടെ നിന്നൊക്കെ ഞാൻ നോക്കുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ഇതിലെ
ഇപ്പം നമ്മൾ പറയുമ്പോൾ നമ്മൾ തന്നെ വാർത്തകളിൽ കാണുന്നുണ്ട്, സ്വന്തം കാമുകനൊപ്പം ജീവിക്കാൻ മകളെ കൊല്ലുന്ന അമ്മമാരുടെ കാലം, അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ബാധ്യതയാണെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെയാണ് ഷീജ എന്ന അമ്മ വളരെയധികം സത്യമാവുന്നത്. ഇതെനിക്ക്, ഈ കുഞ്ഞെനിക്ക് ബാധ്യതയല്ല, ഈ കുഞ്ഞെനിക്ക് എൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്, കുഞ്ഞ് എൻ്റെ നിധിയാണ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഈ മാനേജ് ചെയ്യുന്നത് എന്ന് ഒരാൾ ചോദിച്ചാൽ എന്തായിരിക്കും? ശരിക്കും പറഞ്ഞാൽ എൻ്റെ എന്താ പറയണ്ടേ, എൻ്റെ എല്ലാമാണ് എൻ്റെ മോള്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അഭിമാനമാണ്. അപ്പോൾ ഇങ്ങനൊരു മോള് വന്നപ്പോൾ ഞാൻ പറയാം, ഞാൻ വന്ന വഴികളും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ എല്ലാ ആൾക്കാരും എന്നെ മാറ്റി നിർത്തപ്പെട്ടു. മാറ്റി നിർത്തപ്പെട്ടു മന്ദബുദ്ധി, മന്ദബുദ്ധിയുടെ അമ്മ ഒരു കല്യാണത്തിന് പോലും നമ്മളെ ക്ഷണിക്കില്ല, ഇങ്ങനൊരു കുഞ്ഞിനെങ്ങോട്ട് വരണ്ട ഷീജ ഇങ്ങനെ. പക്ഷേ നേരെ മറിച്ച് ഇപ്പം എൻ്റെ കുഞ്ഞിനെ എന്നേക്ക് അഭിമാനത്തോടെ കാണുന്ന ഒത്തിരി പേരുണ്ട്. അതിനെനിക്ക് സന്തോഷമാണ്. ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഇപ്പോൾ ഇതിൽ തന്നെ ഇങ്ങനൊരു കുഞ്ഞ് ജനിക്കുന്ന അവസരത്തിൽ തന്നെ ഫാമിലീസൊക്കെ ഒരുപാട് ഇഷ്യൂസാണ്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് നോക്കിയാൽ 95% അച്ഛന്മാരും കളഞ്ഞിട്ട് പോകുന്നവരാണ് ഇങ്ങനെ ഒരു കുട്ടി വെച്ചിട്ട്. പക്ഷേ കുറേ നല്ല അച്ഛന്മാരും ഉണ്ട് ചേർത്ത് നിർത്തുന്നവർ, അവരെ എനിക്ക് ഒരുപാട് പേരെ അറിയാം. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള കുട്ടിയും വെച്ചിട്ട് അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ വേറെ കുറേ ആൾക്കാർ പറയും ഞങ്ങൾ നോക്കിക്കോളാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള അമ്മമാരെയും കുട്ടികളെയൊക്കെ ഒരുപാട് മാനസികമായിട്ടും ഒരുപാട് ചീറ്റ് ചെയ്യുന്ന സംഭവങ്ങളും ഉണ്ട്. പക്ഷേ അവരും എന്തു പറയണ്ടേ, ആരും നമ്മളെ കുട്ടികളെ നോക്കും പുറത്തുനിന്ന് വരുന്ന ഒരു വ്യക്തികളും. നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അധ്വാനിച്ച് നമ്മളെ കുട്ടിയെ നോക്കിയാൽ നമ്മളത് അഭിമാനത്തോടെ നമുക്ക് നിൽക്കുക. അല്ലാതെ ഇങ്ങനൊരു കുട്ടിയെ വെച്ചിട്ട് നമുക്കല്ലെങ്കിൽ വേറൊരാൾ സഹായിക്കും, ഇല്ല. അപ്പോൾ അതാണ് ഞാൻ നമ്മളെ കൂടെ ഉള്ള അമ്മമാരോട് പറയുന്നത്. പക്ഷേ പേര് പോലും നമ്മൾ മലയാളികൾ കേട്ടില്ല, ചിരപരിചിതമാകണമെന്നില്ല. അപ്പോൾ മകളെ മരിച്ചു പോകുമെന്ന് കരുതി ഡോക്ടർമാർ വിധി എഴുതി. പക്ഷേ ഫീനിക്സ് പക്ഷി എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനെ ഒരാളെയാണ്, അങ്ങനെയാണ് നമുക്ക് മകളെ കിട്ടുന്നത്. എന്താണ് ഈ ഒരു രോഗത്തിന്റെ സങ്കീർണത, മൈക്രോസെഫാലിയ എന്ന രോഗത്തിന്റെ സങ്കീർണത? മകൾക്ക് ഇപ്പൊ 14 വയസ്സ്. അതിന്റെ സങ്കീർണത എന്തൊക്കെയാണ്? സാന്ദ്രയുടെ ഒരു ദിവസം എങ്ങനെയാണ്? ബൈ ബർത്ത് തന്നെ ഈ വെയിൻ, ഈ തലച്ചോറിലോട്ട് പോകുന്ന വെയിൻ എല്ലാം ബ്ലോക്ക് ആയിട്ടാണ് ഫിക്സ് വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ അത് മൈക്രോസെഫാലിയാണ്, കുഞ്ഞു തലയാണ്, അങ്ങനെയാണ്. അത് ഡെലിവറിയിലുണ്ടായ പ്രശ്നം മൂലമാണ് ശരിക്കും എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ വന്നത്. ഗർഭകാലത്ത് ഒരു പ്രശ്നമില്ല, ഡെലിവറി സമയത്തുണ്ടായ പ്രശ്നം കാരണമാണ് മോൾക്ക് ഇങ്ങനെ വന്നത്. പക്ഷെ അന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല, ഒന്നുമില്ല. നമ്മൾ കുഞ്ഞിനെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം പരിശ്രമിച്ചു, തിരിച്ചു പിടിച്ചു. എനിക്കൊരു കുറച്ച് തയ്യൽ യൂണിറ്റുകളുണ്ട്, ഷോപ്സ്, പിന്നെ കുറച്ച് ഈ പറഞ്ഞ പോലെ ഗാർഡനിങ്. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ നമ്മുടെ ഇങ്ങനെയുള്ള കുട്ടികളുടെ അമ്മമാരെയും ചേർത്ത് കൊണ്ടാണ് ഞാനത് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ കൂടുതൽ എൻ്റെ അച്ഛനമ്മയാണ് നോക്കുന്നത്. എന്നെക്കാളും അവർക്ക് ഇഷ്ടവും എൻ്റെ അച്ഛനമ്മയാണ്. എനിക്കൊന്ന് രാത്രി ഉറക്കം കുറവാണ്, ഉറക്കം ഇല്ലാന്ന് തന്നെ പറയാം. നമ്മൾ മൂന്നുപേരും കൂടെ, അച്ഛനമ്മ ഞാൻ, മാറി മാറി വിളിക്കുന്നത് വരെ നോക്കും. രാവിലെ ഭക്ഷണം ഒരു 9:30 ആകുമ്പം ഭക്ഷണം കൊടുക്കും. അത് കഴിഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങും. അത് കഴിഞ്ഞ് നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് സുന്ദരി കുട്ടിയായിട്ടല്ലേ. കാരണം വെച്ചാൽ നമുക്ക് എന്ത് പ്രശ്നം പുറത്തു നിന്നുണ്ടെങ്കിലും വന്നെൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ അഭിമാനത്തോടെ ഞാൻ പറയും. കാരണം ഒരു കുഞ്ഞിങ്ങനെ വരുമ്പം ഭയങ്കര പ്രതീക്ഷയാണ്. കുട്ടിയെ പഠിപ്പിക്കണം, നമുക്ക് ഡോക്ടറാക്കണം, എഞ്ചിനീയറും കെട്ടിച്ചു വിടണം. അപ്പോൾ എനിക്ക് ആ ഭാരമൊന്നും ഞാനിപ്പോൾ ഒന്നും ചിന്തിക്കുന്നതേ ഇല്ല. അവൾ ഇന്ന് ചിരിച്ചാൽ, ഇന്ന് എൻ്റെ മുഖത്തൊന്ന് ചിരിച്ചാൽ എനിക്കവൾ തരുന്ന എന്തോ അത് തന്നെയാണ് എൻ്റെ അനുഗ്രഹം. എനിക്ക് അതേ പറയാനുള്ളൂ. ഇപ്പോൾ ഞാൻ അവളിൽ ഹാപ്പിയാണ്. ജീവിതത്തിൽ ഒരുപക്ഷെ ഒരു അമ്മയും കാണാൻ ആഗ്രഹിക്കരുത്, കേൾക്കാൻ ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ട ആളാണ് ഷീജ ചേച്ചി. കാരണം ഡോക്ടർമാർ കൺമുൻ, കാരണം നിങ്ങൾ ഉയരം കയ്യിൽ പിടിച്ചാണ് പ്രസവ വാർഡിൽ കിടക്കുന്നത്. അതൊരു ആണിനും അതിന് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല, അത്രയും വലിയ വേദന. ആ വേദനകൾക്കിടയിൽ കൂടെയാണ് ഡോക്ടർ പറയുന്നത്, ഒരു പക്ഷേ നിങ്ങളും ഒരു ബക്കറ്റ് വാങ്ങി വെച്ചോളണം, ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്നത് ഒന്ന് കുഞ്ഞിൻ്റെ കയ്യിൽ എന്താ കിട്ടുന്ന കാത്തിരുന്ന നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു പക്ഷേ ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് തരാനുള്ള സാഹചര്യം. അങ്ങനെയൊക്കെയാണ് നഴ്സുമാരും ആ ഒരു മൊമെന്റ് എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ വളരെ ചെറുപ്പമാണ്, പെട്ടെന്ന് ഇങ്ങനൊരു കുഞ്ഞ്, എനിക്ക് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് കുഞ്ഞ്. അപ്പോൾ അവിടെ കാണുന്ന കാഴ്ച മൊത്തം ഇതാണ്. അപ്പം ഞാനിത് നരകത്തിലാണോ അതോ ഞാൻ എന്താ എനിക്കറിയില്ല. കാരണം വെച്ചാൽ ഞാൻ കാണുന്നതൊക്കെ മരിക്കുന്നത്
വളരെ കാഷ്വലായിട്ട് അവർ കൊടുത്തു വിടുന്നു, അവിടെ കുറച്ച് കരയുന്നു. അപ്പോൾ എനിക്ക് കരയാൻ പറ്റുന്നില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ഒരു വേറൊരു ലോകമാണ്. അതെ അതെ, നമുക്കിങ്ങനെ കാണാൻ പറ്റും. സീ ഞങ്ങൾ പിന്നെ ചോറ്, കാരണം അവിടെ അലോൺസ് ചെയ്യുന്നു, ഇന്ന കുഞ്ഞിൻ്റെ ആൾ വരും, ഒക്കെ മരിച്ചു. അപ്പോൾ അവിടെ ഒരു കരച്ചിൽ, അപ്പോൾ കുറേ ഇതൊക്കെ കണ്ട് കണ്ട് ആദ്യമൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്, കാരണം അച്ഛനമ്മയും അകത്ത് കയറ്റത്തില്ല. അപ്പോൾ എന്നെ തന്നെ മുകളിലെടുത്ത് അങ്ങനെ കാണിക്കത്തില്ല, പാല് പിഴിഞ്ഞ് കൊടുക്കണമല്ലോ അവിടെ കൊണ്ടുപോയി മൂന്ന് നേരം. അപ്പോൾ ആ സമയത്ത് മാത്രമാണ് ജസ്റ്റ് കണ്ണാടിയിൽ കൂടെ എങ്കിലും കാണാൻ പറ്റുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് വാർഡിലായ സമയത്തും കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ വന്ന് ഇഞ്ചക്ഷനും ഇങ്ങനെ ചില സമയത്ത് ഈ ഫിക്സൊക്കെ വരുമ്പോൾ നട്ടലിലൊക്കെ അവർ കുത്തും, എന്തൊക്കെ എടുത്ത് ടെസ്റ്റ്. അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ നട്ടലിലൊക്കെ വലിയ സൂചിട്ടാണ് കുത്തിയത്. ഞാനങ്ങ് ബോധം കെട്ട് വീണു, കാരണം നമുക്ക് കാരണം ഒരു ഇഞ്ചറി ഇവരൊക്കെ ഇങ്ങനെ എന്താ പറയണ്ടേ ചുരുണ്ടങ്ങ്. അപ്പം നമ്മളങ്ങ് തല അങ്ങ് വീണു പോകും ഞാനൊക്കെ. പക്ഷെ പിന്നെ 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 ഇത് കണ്ട് 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 ഞാൻ ഭയങ്കര എന്തു പറയണ്ടേ മനസ്സൊക്കെ ഭയങ്കര കല്ലായി. ട്രീറ്റ്മെൻറ്റിൻ്റെ ബാഹുവല്ലേ അങ്ങ് സഹിച്ച്, അമ്മ തന്നെ കൂടെ നിന്നാലേ കുട്ടിക്ക് ഇഞ്ചക്ഷൻ എടുക്കുകയുള്ളൂ. അപ്പം നമ്മളങ്ങ് ബോൾഡായി. അപ്പം അതിൽ നിന്ന് നമ്മൾ പഠിച്ചു എന്തുവാ നമ്മളിനി, കാരണം പിന്നെയാണ് ഇങ്ങനെയുള്ള ഒരുപാട് ഓർഗനൈസേഷനെ കുറിച്ച് ഞാൻ അറിയുന്ന, ഇങ്ങനെ ഡിസേബിൾഡ് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പം അതോടെയൊക്കെ ഞാൻ എന്താണ് ട്രീറ്റ്മെൻറ്റ് എവിടെയാണ് എന്നൊക്കെ ഞാൻ തിരക്കി ഇറങ്ങിയിരുന്നു. ആ സമയത്ത് ഒരുപാട് പേര് നമ്മളെ പറ്റിച്ചവരുണ്ട്, ട്രീറ്റ്മെൻറ്റിൻ്റെ പേരിൽ പറ്റിച്ചവരുണ്ട്. ഇത് മറ്റേ പാമ്പിൻ്റെ ശാപമാണ്, സർപ്പശാപമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിച്ച ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മുടെ ഇരുന്ന ഏകദേശം കാശും ഇതും ഇതെല്ലാം അങ്ങ് നശിച്ച സമയത്താണ് ശരിക്കും നമ്മൾ തിരിച്ചറിയുന്നത്. കാരണം നമുക്ക് നല്ലൊരു അവയർനെസ് പോലും ഒരിടത്തൊന്നും കിട്ടിയിട്ടില്ല ആ സമയത്ത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം അവൾക്ക് നല്ല ട്രീറ്റ്മെൻറ്റ്, നല്ല ഫിസിയോതെറാപ്പി. അവൾക്ക് എന്താണ് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നത്, യാത്ര ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൊറോണ സമയം ആയപ്പോഴാണ് നമ്മൾ യാത്ര ക്യാൻസൽ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള ഒരു കൂട്ടം കുട്ടികളുണ്ട്, 10-50 കുട്ടികളെയും കൊണ്ട് നമ്മൾ ഊട്ടി പോയിട്ടുണ്ട്, ഇവിടെ 3-6 യാത്ര. അവർ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും അവർ ഹാപ്പിയാണ് നമ്മൾ കൂടെ ഇങ്ങനെ ഇരിക്കും. അത് തന്നെയാണ് അവർക്കും നമുക്കും കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷം. ആഫ്റ്റർ ഓൾ ചേച്ചിക്ക് സാന്ദ്ര നിധിയാണ്, അവളെ അവളുടെ എല്ലാ പരിമിതികളെയും മനസ്സാൽ ഉൾക്കൊണ്ട ഒരാളാണ്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ കുഞ്ഞ് ഒരാവുന്ന കുഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു ഇത്രയും ഒരു ഇത് വരത്തില്ലായിരുന്നു. കാരണം അതിന് ഇപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാരുടെ കമൻറ്റ് പോലും നമ്മളെ വേദനിപ്പിക്കും. അപ്പോൾ അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും അവളെ ടേക്ക് കെയർ ചെയ്തതിൽ ഏറ്റവും ഏറ്റവും ഹാർഡസ്റ്റ് തിങ് എന്ന് തോന്നിയ അല്ലെങ്കിൽ സങ്കടം എന്ന് തോന്നിയ ഏതെങ്കിലും മൊമെൻറ്റുകൾ ഉണ്ടായിരുന്നു? ഫിക്സിൻ്റെ കേസ് പറഞ്ഞു. ആ മോക്ക് ഇപ്പോഴും ഡെയിലി മിക്കവാറും ഫിക്സ് വരുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ കുഞ്ഞിലേ തന്നെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡും ഈ പറഞ്ഞ ബസ്സിലൊക്കെയാണ് കൊണ്ടുപോകുക. നമ്മൾ സാധാരണക്കാരാണ്. അപ്പോൾ ഓട്ടോ പിടിച്ചൊക്കെ മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിലൊക്കെ വലിയ ഇതാണ്. അപ്പം അപ്പോഴും ബസ്സിലൊക്കെ എടുത്തുകൊണ്ട് കയറുമ്പോഴും ഞാൻ നടന്നാണ് ജംഗ്ഷൻ വരെ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തിനാ ഈ വയ്യാത്ത കുഞ്ഞിനെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നത്, നിനക്ക് നാണമാവില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഫനേജിൽ കൊണ്ട് ആക്കിക്കൂടെ, അതിന് ഒരു ഉപയോഗവും ഇല്ലല്ലോ കുഞ്ഞ്. അപ്പം എൻ്റെ ബന്ധുക്കളേന്ന് എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട് കുറച്ച് അല്ലാത്ത ആൾക്കാരും ചോദിച്ചു. കാരണം ഡെയിലി ഞാൻ മോളുടെ ട്രീറ്റ്മെൻറ്റ് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞ് പോകുന്നത്. അപ്പം ബസ്സിൽ കയറിയാലും ഈ അവർ പറയും ആ വലിയ കുട്ടിയല്ല അവിടെ ഇരുത്തു അവിടെ ഇരുത്തു എന്ന്. പക്ഷേ എൻ്റെ തോളിൽ കിടക്കുകയാണ് അവൾ. പക്ഷേ അവർക്ക് എല്ലാ അറിയില്ലായിരിക്കാം ഇങ്ങനൊരു കുഞ്ഞ്. അപ്പം ഞാൻ പിന്നെ ഇല്ല സുഖമില്ലാത്തയാണല്ലോ, ഓ നിങ്ങൾക്ക് ഇരിക്കാനായിരിക്കും കുഞ്ഞിനെ തോളി ഇട്ടിരിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ അമ്മല്ല ചേച്ചി നിങ്ങളിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ, കാരണം അവളെ സ്ഥിരം ഞാൻ ബസ്സിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻ്റ് ആണ് അവളെ വെച്ചും കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റും എന്നുള്ള. അപ്പോൾ ലേഡീസ് പോലും എണീറ്റ് തരാത്തെടുത്ത് ആമ്പിള്ളേർ ചിലപ്പം കണ്ട പെട്ടെന്ന് നിങ്ങൾ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് തരും. എനിക്ക് എൻ്റെ കുഞ്ഞിനിങ്ങനെ വയ്യാന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തീരെ ഇഷ്ടമില്ലാത്ത ഒരു ആളാണ് ഞാൻ. അപ്പം നോർമലി ആണെങ്കിലും അല്ലെങ്കിലും കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുമ്പോൾ, അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ഫേസ് കണ്ട അറിയത്തില്ല അവൾക്ക് വയ്യായിക്കുന്നു. പക്ഷേ അതുകൊണ്ട് ഞാനിങ്ങനെ പറയാതെ ഇണ്ടാതിരിക്കും. പക്ഷേ ഇങ്ങോട്ട് വന്നൊരു ഈ ഒരു എന്തോ ഒരു ജീവി പോലെയാണ് ചില ആൾക്കാർ നോക്കുന്ന കുഞ്ഞിനെ. ഇപ്പം എൻ്റെ ഏതെങ്കിലും ദൂരക്കുട്ടികളോ റിലേറ്റീവോ ആരെങ്കിലുമൊക്കെ വന്ന് ആദ്യം നോക്കുന്ന ചോദിക്കുന്ന
പെൺകുട്ടിയാണോ, ഊഹ്, ഇനി ഷീജ എന്ത് ചെയ്യും, ബുദ്ധിമുട്ട്. നമ്മളെ വളർത്താനല്ല അവരൊക്കെ ശ്രമിക്കുന്നത്, നമ്മളെത്രത്തോളം അങ്ങ് ഇടിച്ച് തകർക്കാം. അതെ അതെ അതെ, ഇപ്പൊ തന്നെ ഓ പെൺകൊച്ചി ഇനി മെച്ചൂറായി എന്ത് ചെയ്യും, ഷീജ എങ്ങനെ നോക്കും. പക്ഷേ നമ്മള് എന്താ പറയണ്ടേ, ഒരു കുഞ്ഞിനെ കിട്ടി, നോർമൽ കുട്ടി അല്ല എങ്കിൽ പോലും എനിക്ക് വളരെ നന്നായിട്ട് നോക്കാൻ പറ്റുന്നത്, കാരണം 24 മണിക്കൂറും കെയർ വേണ്ട ഒരു കുഞ്ഞാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും എനിക്കൊപ്പം ശക്തമായിട്ട് നിൽക്കുന്നതുകൊണ്ട് അവളെ നന്നായിട്ട് നോക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഹാപ്പിയാണ് ഇപ്പോൾ ലൈഫിൽ, ശരിക്കും പറഞ്ഞാൽ ഞാൻ തോറ്റെടുത്തുനിന്ന് ഞാൻ തിരിച്ച് കയറിയതാണ്. സ്ട്രഗിൾ ചെയ്തു, അത് കഴിഞ്ഞിട്ട് കുറച്ച് പഠിച്ചു, പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് അമ്മമാരെ എനിക്ക് ചേർത്ത് പിടിക്കാൻ പറ്റി. അപ്പോൾ എൻ്റെ കൂട്ടുകാരികൾ തന്നെ ഇങ്ങനെയുള്ള കുട്ടികളുടെ അമ്മമാരുണ്ട്. എത്ര കുട്ടി അവർ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? കാരണം ഫാമിലി പ്രശ്നം, ഇതുപോലെ പുറത്തു നിന്ന് ഡോക്ടേഴ്സ് ആണെങ്കിലും പറയും ഈ കുട്ടിയെ കൊണ്ട് അതെ അതെ അതെ, എത്ര പേര്. അപ്പോൾ എന്ന് പറയണ്ടേ, അങ്ങനെ വല്ലാത്തൊരു, അപ്പം എന്നോട് സംസാരിച്ചിട്ട് അവർ പോവും, ഷീജ എനിക്ക് പറ്റില്ല. അപ്പം ഞാൻ റെഡി, എന്തിനാണ് നമ്മൾ തോക്കുന്നത്? ദൈവം ഒരു നിമിത്തമല്ല നമുക്ക് തരത്തില്ല. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക മനസ്സുകൊണ്ട്, പറയുന്നവരൊക്കെ പറയട്ടെ എന്ന് പറയും. അപ്പം നമ്മൾ നമ്മളെ കുട്ടികളുടെ സന്തോഷം എവിടെ നിന്നാണോ കണ്ടെത്തുന്നത് അവിടെ നമ്മൾ കൂടും. ഇപ്പോൾ ഹോസ്പിറ്റലൈസ് ആടെ നമ്മൾ അമ്മമാരൊക്കെ ഒരുമിച്ച് കൂടും, ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കും. ഒരു യാത്രയാണ്, ഒരു കല്യാണമാണ് നമ്മുടെ ഈ ഇങ്ങനെയുള്ള ആയിട്ട് സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ഓണം ആയിക്കോട്ടെ, ഒരു ക്രിസ്മസ് ആയിക്കോട്ടെ. എൻ്റെ കുഞ്ഞ് ജനിച്ചതിന് ഇന്നേത് വരെ ഞങ്ങൾ ഇങ്ങനെയുള്ള കുട്ടികൾ അമ്മമാരായിട്ടാണ് ആഘോഷിച്ചത്. അതിന് വേറൊരു എന്താ പറയണ, ഒരു ഒരു ഭയങ്കര സന്തോഷമാണ്. ഇത്തരം ഈ ഒരു പരിമിതികളുള്ള, അല്ലെങ്കിൽ ഈ ഒരു ഫ്രട്ടേണിറ്റിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ചേച്ചി ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ കൂടി കണ്ടിട്ടുണ്ട്. ചേച്ചിയുടെ കൺമുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പോൾ ആത്മഹത്യ ചെയ്ത കയ്യിൽ ഏൽപ്പിച്ചു പോയിട്ട്. അതെ അതെ, തീർച്ചയായിട്ടും. അത് എൻ്റെ ഒരു അറിയുന്നൊരു ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ അവൾ കുറച്ച് നാളായിട്ട് അവൾ ഡിപ്രസ്ഡ് ആയിരുന്നു, രണ്ട് കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ ഒരു മൂത്തൊരു കുട്ടി മരിച്ചു. അപ്പോൾ ഫാമിലിയിലൊക്കെ ഇങ്ങനെ പ്രശ്നമാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പറയുമായിരുന്നു, നമുക്ക് എവിടെയെങ്കിലും ആക്കണം ഷീജ, എനിക്കങ്ങനെ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് ഒരു ദിവസം ട്രീറ്റ്മെൻറ്റിന് നമ്മളെല്ലാവരും കൂടുതൽ ആൾക്കാരും ഒരുമിച്ചാണ് ട്രീറ്റ്മെൻറ്റിന് പോകുന്നത് ഇങ്ങനെയുള്ള കുട്ടികളെ. കാരണം പരസ്പരം ഒന്ന് മാറിയെടുക്കാൻ കരുതിയിട്ട്, ഇപ്പോൾ ടോപ്പ് എല്ലാ ദിവസവും എൻ്റെ അമ്മയ്ക്ക് വരാൻ പറ്റില്ല, ജോലിക്ക് പോകണം, നമുക്ക് ജീവിക്കണമല്ലോ. അപ്പം ഒരു ഒരാൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ അടുത്ത് കയറുമ്പോൾ അടുത്ത നമുക്കൊരു ഒരു ഒരു കെയർ എന്ന് വെച്ചാൽ, നമ്മൾ കുട്ടിയെ ചിലപ്പോൾ തനിച്ചിരുത്തിയിട്ടായിരിക്കും മരുന്ന് മേടിക്കാൻ പോകും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ടോയ്ലറ്റിൽ പോകണം, ഇങ്ങനെ ഒരു കുട്ടിയും കൊണ്ട് ആശുപത്രി പോകണം, നമ്മൾ എങ്ങനെ ടോയ്ലറ്റിൽ പോകും? അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ആ നടയിൽ ഞാനൊരു തുണി വിരിച്ച് ടോയ്ലറ്റിൻ്റെ നടയിൽ കിടത്തിയിട്ടാണ് ഞാൻ ടോയ്ലറ്റിൽ പോയി. ആ ഇല്ല ഇല്ല, ഞാൻ പോകുന്ന പിന്നെ ആ കൊച്ചിൻ്റെ ഡയപ്പർ മാറ്റണം, സെയിം അവസ്ഥ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു അവസ്ഥകൾ നമുക്കുള്ളതുകൊണ്ട് നമ്മളെന്ത് ഇങ്ങനെയുള്ള കുട്ടികളും അമ്മമാർ ഒരുമിച്ച് പോകും, ഒരാളൊന്ന് അടുത്തിരുത്തിയാൽ നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്താണ് ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് ദിവസമായിട്ട് അവൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഇടയിൽ നമുക്ക് യാത്ര പോവാം, നമുക്ക് നമ്മുടെ ആയിട്ട് ഇരിക്കാം. പക്ഷെ അവൾ ഫാമിലിയിൽ എന്തോ ഇഷ്യൂസ് ഉണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഒന്ന് കുട്ടിയെ നോക്കിയോ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ കേൾക്കുന്നത് അവൾ പോയി ഇങ്ങനെ ചാടി ആത്മഹത്യ ചെയ്തു. രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് മരണം. പിന്നെ ആ കുട്ടി ഇപ്പോഴും ഓർഫനേജിലാണ്. നമുക്കൊരു സങ്കടകാലം വരുമ്പോഴാണ് നമ്മുടെ കൂടെ ആര് നിൽക്കും ആര് നിൽക്കില്ല എന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ചേച്ചിയുടെ ഇപ്പൊ ജീവിതം തന്നെയാണ്. ഇപ്പോ ആഫ്റ്റർ ഓൾ ഈ കുഞ്ഞിനൊരു അച്ഛനുണ്ട്, അപ്പോ എത്രയെന്നൊക്കെ പറഞ്ഞാലും അച്ഛനാണ്. അപ്പോ നിങ്ങൾ തമ്മിൽ വേർപിരിയുന്നതിന് ഒരു പക്ഷേ കുഞ്ഞ് ബാധ്യതയാണെന്നുള്ളൊരു ഘട്ടത്തിലായിരിക്കും ഒരു പക്ഷേ. പിന്നെ ഈ പറഞ്ഞ കണക്കും ഇച്ചിരി മദ്യപാനിയാണ്. പിന്നെ ഞങ്ങൾ മ്യൂച്വൽ ഡിവോഴ്സാണ്, ഇപ്പം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആ ഡിമാൻഡും പറഞ്ഞിരുന്നു, കുഞ്ഞിൻ്റെ മേല് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഓക്കെ, ഞാൻ അതും സമ്മതിച്ചു. കുഞ്ഞിന് ചിലവനോട് തരാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നല്ലതാ, നമ്മളങ്ങനെ ഡിവോഴ്സായി പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലും വേദനിച്ചിട്ടൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എന്നാലും അവർക്കൊരു നല്ല ലൈഫ് കിട്ടണമെങ്കിൽ കിട്ടട്ടെ, ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ ഇരിക്കട്ടെ, എനിക്ക് അതുകൊണ്ട് ഒരു എന്തുവാ വിഷമം ഞാനിപ്പോൾ വിചാരിക്കാറില്ല. പതിനാല് വയസ്സായി ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ഇപ്പോ ഈ വയ്യായ്കയിൽ ഇങ്ങനെ ഒരു ഇത് ഇരുന്നാൽ ഓക്കെ, പക്ഷെ അതിനകത്ത് ഫിക്സോ മിക്കവാറും ദിവസങ്ങളിലും കഫക്കെട്ട്, ന്യൂമോണിയ അങ്ങനെയൊക്കെ വരും. അപ്പം മിക്കവാറും ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ഒരാഴ്ച രണ്ടാഴ്ച, അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ തന്നെയാണ് കൂടെ ഇരിക്കുന്നത്, അപ്പം ഡോക്ടർ അമ്മമ്മ ഇരുത്തത്തില്ല. അപ്പോൾ അങ്ങനെ
ഇത് ശീലിച്ചു. നമ്മളിപ്പോൾ എന്താ പറയണ്ടത്, നമുക്കൊരു കാര്യം ഡെയിലി ചെയ്യുവാണെങ്കിൽ അതങ്ങ് ശീലിച്ചു. പറഞ്ഞതിന്റെ ഒരു ബന്ധുക്കളുടെ കല്യാണത്തിന് പോകുമ്പോ ഏറ്റവും അടുത്ത വരുന്ന ഒരു ഘട്ടത്തിൽ അവരെന്തെങ്കിലുമൊക്കെ, ഓ അവർക്ക് ഭയങ്കര നാണക്കേടല്ലേ, ഇങ്ങനെ ഇങ്ങനെയാ പറയുന്നേ. ഷീജ, കൊച്ചിന്റെ കാര്യം അറിയാം, പക്ഷെ മന്ദബുദ്ധിയായിട്ട് ഇനിയിപ്പം നമ്മളെ കല്യാണത്തിന് കൊണ്ടുവന്ന നമുക്കതൊരു നാണക്കേടാണ്, ഇനി അറിയിക്കണ്ട ഇങ്ങനെയുണ്ട് എന്നൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇൻഡയറക്റ്റിൽ ഞാൻ അറിഞ്ഞു. അവിടെയും ഞാൻ അന്ന് തകർന്നു പോയി, ഇല്ലെന്നല്ല, നമുക്ക് ഓരോ വാക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ. പക്ഷെ പിന്നീട് പിന്നീട് ഞങ്ങളും നമ്മുടെ മക്കളും സമൂഹത്തിൽ തുല്യരാണ് എന്ന് നമുക്ക് ഈ, ഞാൻ കുറച്ച് ഇതെല്ലാം പുറം ലോകമായിട്ട് എല്ലാവരോടും സംസാരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്യും, ഈ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിലായാലും ഞാൻ എല്ലാം നോക്കും. അപ്പോഴൊക്കെയാണ് അവരും പറയുന്നുണ്ട് തുല്യരാണ് തുല്യരാണ്. അപ്പം ഞാനും ചിന്തിക്കും, നമ്മൾ അവരുടെ അവർ വയ്യെങ്കിൽ നമ്മളാണ് താങ്ങി നിർത്തേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മോളെ ഞാൻ പുറം ലോകത്ത് കാണിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പം എൻ്റെ കുട്ടി തീരെ കിടക്കുകയാണ്, ഞാൻ സോർത്തതാണെന്നും പറഞ്ഞ് ഇവിടെ വെച്ച് കിടന്നാൽ ഒരുപാട് കുട്ടികൾ അത് മുടങ്ങിപ്പോയി. അപ്പം നല്ല കഴിവുള്ള കൂടെ നമ്മൾ വളർത്തിക്കൊണ്ട് വരിക. ഇപ്പം എൻ്റെ കുട്ടിക്ക് ചോക്ലേറ്റ് ചോദിക്കാനും ഒന്നും അറിയത്തില്ല, പക്ഷേ ഏതെങ്കിലും കുട്ടികൾ എവിടെ നിന്ന് കരയുന്ന കണ്ട് എന്താ ചോദിച്ചാൽ, അയ്യോ മിഠായി. പക്ഷെ ഉടനെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ സംതൃപ്തി എന്താ അറിയോ, എൻ്റെ കുട്ടിയാണത് കഴിക്കുന്നേ. അപ്പോ ഞാൻ അങ്ങനെയൊക്കെയാണ് ഞാൻ സ്വയം സമാധാനിക്കുന്നേ. റൊട്ടീനായിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ സാധാരണ ട്രീറ്റ്മെന്റ് കാര്യങ്ങളാവട്ടെ, ഡോക്ടറുടെ അടുത്തുള്ള കൺസൾട്ടിങ് കാര്യങ്ങളൊക്കെ ആവട്ടെ, ഇപ്പോ ഈ ഒരു സൊസൈറ്റിയെ കടന്ന് ഈ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ വളരെയധികം എന്താ പറയാ, വളരെ ടഫായിട്ടുള്ള തിങ്സ് ഓവർകം ചെയ്ത് പോകേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ ആശുപത്രിയിൽ ഒന്ന് ക്യൂ നിൽക്കുന്നത് വരെ ആവട്ടെ, ബസ്സിൽ കയറി അവിടെ എത്തുന്നതാവട്ടെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും. ശരിക്കും പറഞ്ഞാൽ ഈ ഭിന്നശേഷിയിൽ തന്നെ ഏറ്റവും എന്തു പറയണ താഴെയിലുള്ള ഒരു അവസ്ഥയാണ് ഈ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി. കാരണം മെൻ്റലിയും ഫിസിക്കലിയുമാണ് എൻ്റെ കുട്ടിക്ക് വയ്യാതെ. കാരണം ഓട്ടിസ്റ്റിക് ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് അമ്മമാരെ കൂടെ നടക്കാൻ പറ്റും, അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ 21 കാറ്റഗറി എന്നെ ഡിസബിളി പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഡിസർവിങ് ആയിട്ടുള്ളൊരു കാറ്റഗറിയാണിത്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മളിപ്പം മണിക്കൂറുകളാണ് ഹോസ്പിറ്റലിൽ നിന്ന് ക്യൂ നിന്ന് ഡോക്ടറെ കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ ഓടി ഡോക്ടറുടെ അടുത്ത് എത്താറാവുമ്പോൾ തന്നെ ചില കുട്ടികൾ മോഷൻ പാസ് ചെയ്യുകയും കരയുകയൊക്കെ ചെയ്യുമ്പോൾ ഡോക്ടർ നോക്കാൻ ബുദ്ധിമുട്ടാണ്, ഡോക്ടർ വഴക്ക് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അവർ കരഞ്ഞുകൊണ്ട് പോകുമ്പോഴായിരിക്കും ഞാൻ എന്താ ചോദിക്കും, ചേച്ചി എനിക്ക് ഒരു ഡൈപ്പറേ ഉള്ളൂ, ഞാൻ ബസ്സിന് പോലും എനിക്ക് തിരിച്ചു പോകാൻ കാശില്ല, കൊച്ചിനും ഭക്ഷണം പോലും ഇല്ല എന്ന് പറയും. അപ്പം നമ്മളൊരു സ്നഗ്ഗിയോ ഒരു നേരത്തെ ആഹാരം ആ സമയത്ത് കൊടുക്കും ുമ്പോൾ നമ്മളെക്കാളും പ്രായമുള്ള അമ്മമാരാണ് വന്ന് കാലി വീഴുന്ന കരയണം. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ദൈവമേ ഇങ്ങനെയൊന്നും ആരും നമ്മളോട് ചെയ്യില്ല, കാരണം അവരുടെ ഇല്ലായ്മ കൊണ്ടാണ് ആ ഒരു. സോ അതെ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിലും ഈ അമ്മമാരെങ്ങനെയുള്ള കുട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു സംരംഭം തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് മീൻസ് അവിടെ നിന്നൊക്കെയാണ് എൻ്റെ തുടക്കം. അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞു, ബസ്സിലുള്ള യാത്ര, കുട്ടിയെ കൊണ്ട് ഡെയിലി ഫിസിയോതെറാപ്പി, അതുപോലെ തന്നെ പെൺകുട്ടി ആയതുകൊണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞ മെച്ചുവറായ ഇനി എന്ത് ചെയ്യും. പക്ഷേ എൻ്റെ കുട്ടി മെച്ചുവറായി, ഞാനും അവൾ ഹാപ്പിയാണ്. കാരണം ലേഡീസ് ആകുമ്പോൾ അത് അതിൻ്റേതായ രീതിയിലെല്ലാം നടക്കട്ടെ എന്ന് ആഗ്രഹിക്കും. എൻ്റെ കുട്ടിക്ക് അത് വന്നതിൽ ഞാൻ ഒരിക്കലും എന്താ പറയണേ അപമാനമല്ല, കാരണം അവളൊരു പെൺകുട്ടിയാണെന്നപ്പോൾ എനിക്കല്ലേ തോന്നി. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പേര് തളർത്താനുണ്ടെങ്കിലും കുറച്ച് പേര് ചേർത്ത് പിടിക്കാനുണ്ട്. അവൾ ഹാപ്പിയാണ്. പിന്നെ ഇങ്ങനെ ബെഡ്ഡിടനായതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അത് എനിക്കും എൻ്റെ കുടുംബക്കാർക്കും നന്നായിട്ട് അത് മോളെ നോക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്കും പറയാനുള്ള, ഇങ്ങനെയുള്ള എല്ലാ അമ്മമാരും കുട്ടികളെ തന്നെ ചേർത്ത് പിടിക്കണം. പിന്നെ ഒരു സമൂഹം നമ്മളെ ചേർത്ത് പിടിക്കണമെന്നാണ് പറഞ്ഞത്. കാരണം നമുക്ക് എന്താ പറയുക, കരഞ്ഞരഞ്ഞ് തളർന്ന് തിരിച്ച് ജീവിതത്തിൽ കയറിയവരാണ്. പക്ഷെ അവർക്ക് നമ്മളൊക്കെ കാശായിട്ട് ഒന്നും അല്ല തന്ന് നമ്മളെ സന്തോഷിപ്പിക്കണമെന്ന് എപ്പോഴും പറയും. ഒരു ചിരി മതി, അല്ലെങ്കിൽ എടാ കുഴപ്പമില്ല, ഫദർ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടി മോളിൽ ആവട്ടെ, അത്രയും മതി നമുക്ക്. അല്ലാതെ അവർ നമുക്ക് എന്തെങ്കിലും തരണം ഒന്നും അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ അവരെ പോലെ ഉള്ള കുട്ടിയാണ് അല്ലെങ്കിൽ അമ്മയും അങ്ങനെയാണ് ഒന്ന് ചേർത്ത് പിടിച്ചാൽ നമുക്ക് ഒരുപാട് കയറി പോകാൻ പറ്റും. അതെല്ലാം എന്താ പറയാ, ചേച്ചിയുടെ തടലിൽ, ചേച്ചിയുടെ തടലിൽ ഇനിയും സാന്ദ്ര കൂടുതലും ഇടിക്കുകയാവട്ടെ എന്നെല്ലാം നമ്മളായി കൊണ്ടിട്ട് ഈ പറഞ്ഞവരോടെല്ലാം ചേച്ചിക്കുള്ള മെസ്സേജും ഈ പറഞ്ഞു കഴിഞ്ഞു.
എന്തായാലും ഏറെ അഭിമാനം ഷീജ ചേച്ചിയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ. ഷീജ ചേച്ചിക്ക് സാന്ദ്രമോൾക്ക് എല്ലാവിധ ആശംസകളും, നല്ലൊരു ജീവിതം ആശംസകളും.